സോ എലൈറ്റ് എക്സ്പേർട്ടൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലൈറ്റ് എക്സ്പേർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ക്യാപ്സ് എക്സാം, ഓസ്ട്രേലിയൻ ഫാർമസി ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള ക്യാപ്സ്, കാനഡ ഫാർമസി ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള PEBC, ഓസ്ട്രേലിയൻ ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE എന്നിവ കോഴ്സുകൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിന്. ഇവിടുത്തെ ഡയറക്ടേഴ്സും ലെക്ചേഴ്സും മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയൻ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ജൂലൈ ബാച്ചിലെ ക്യാപ്സ് എക്സാമിൽ നമുക്ക് 130+ സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയി. സോ അതിലൊരാളാണ് ഷക്കീൽ ഹുസൈൻ. ഹായ് ഷക്കീൽ. ഷക്കീൽ, ഷക്കീലിനെ കുറിച്ച് ഒന്ന് പറയാമോ? എവിടെയാ പഠിച്ചത്? എപ്പോഴാണ് ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തത് എന്നൊക്കെ? ഞാൻ 2016 ബിഫാം ഗ്രാജുവേറ്റ് ആണ്, അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി. ഞാൻ നിലവിൽ ഒരു കമ്പനിയിൽ 5 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കേ, എന്തുകൊണ്ടാണ് ക്യാപ്സ് ചൂസ് ചെയ്തത്? ഞാൻ ഒത്തിരി നോക്കിയിരുന്നു അബ്രോഡിനെ കുറിച്ച്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് തോന്നിയത് ഓസ്ട്രേലിയയിലാണ് എല്ലാം കൊണ്ടും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിനെ കുറിച്ച് ചിന്തിച്ചത്. എന്ത് തോന്നുന്നു, ലൈക്ക് ഹാപ്പി ആണോ ഭയങ്കര റിസൾട്ടില്? ഓ, ഭയങ്കര ഹാപ്പിയാണ്. എത്ര മാസം പ്രിപ്പയർ ചെയ്തു? ഞാൻ ആക്ച്വലി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാനൊരു ഒരു 5 മന്ത്സ് മുന്നേ ജോയിൻ ചെയ്തു എക്സാം ഡേറ്റിന്റെ. അപ്പോ വിത്ത് വർക്കിന്റെ കൂടെയാണ് പഠിച്ചത്. അപ്പൊ ഞാനൊരു 5 മന്ത്സ് ജസ്റ്റ് ഒരു 3 മന്ത്സ് സീരിയസ് ആയിരുന്നു നോക്കി. മൊത്തം ഒരു 5 മന്ത്സ്? 3 മന്ത്സ് ഒരു നല്ല സീരിയസ് ആയിട്ട് പഠിച്ചല്ലേ. സീരിയസ് ആയിരുന്നു നോക്കി. പിന്നെ മാഡത്തിന്റെ സാറിന്റെ ക്ലാസ് അത്ര അടിപൊളിയാണ്. ജസ്റ്റ് ഒരു തവണ കേട്ട് പിന്നെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു റിവിഷന്റെ ആവശ്യമുള്ളൂ, അത് കേട്ട് കഴിഞ്ഞാൽ. അത്രയും നന്നായിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ മോക്സും അതേപോലെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. ഈ ക്യാപ്സ് പ്രിപ്പറേഷൻ ഉള്ള ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാ? മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ലെക്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ലെക്ചേഴ്സ് ഒരു 3 ടൈംസ് പറ്റുന്നിടത്തോളം കാണാം ലെക്ചേഴ്സ്. പിന്നെ അധികം മോക്സ്, പിന്നെ അതേപോലെ ഇടക്കിടക്ക് റിവിഷൻ ചെയ്യാം, ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ക്യാപ്സ് എക്സാമിന് ഒത്തിരി കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ ടാക്കിൾ ചെയ്യാൻ എങ്ങനെയാ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തത്? അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു തന്നെ. കാരണം മെയിൻലി ഇപ്പോ സാറിന്റെ ആയാലും മാഡത്തിന്റെ ആയാലും ക്ലാസ്സസ് ഒത്തിരി എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇവർ പഠിപ്പിക്കുക. അപ്പോ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കോൺസെപ്റ്റ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് കയറും. അപ്പോ ആ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് തോന്നുന്നു എക്സാമിന് പോയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻസ് കണ്ടപ്പോ തന്നെ. കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിന്? കാൽക്കുലേഷൻസ് എനിക്ക് പൊതുവെ കുറച്ച് ടഫ് ആയിരുന്നു, ബട്ട് മാഡത്തിന്റെ ക്ലാസ് അത്ര നന്നായതുകൊണ്ട് കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റി അവിടെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കാൽക്കുലേഷനൊക്കെ. എനിക്കൊരു 18 questions ഉണ്ടായിരുന്നു കാൽക്കുലേഷൻ, 18 to 20 questions ഉണ്ടായിരുന്നു. പക്ഷെ അതിലധികവും പഠിപ്പിച്ച മോഡൽ കാൽക്കുലേഷൻസ് തന്നെ ആയിരുന്നു വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും? ഞാൻ ഒരു 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈൽ ഞാൻ വളരെ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആണ്. വിത്ത് എക്സാമ്പിൾസും നമ്മൾ അറിയാതെ തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ മൈൻഡിലോട്ട് ഇൻജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഡെഫിനറ്റ്ലി ഞാൻ ഒരു 100% റെക്കമെൻഡ് ചെയ്യും. നമുക്കൊരു സ്റ്റോറി പറഞ്ഞിരുന്നു മാമൻ സാർ നമ്മളെ പഠിപ്പിക്കുന്നല്ലേ, നമുക്കിങ്ങനെ കഷ്ടപ്പെട്ട് തോന്നത്തില്ല സാറിന്റെ മാമിന്റെ ക്ലാസ് ഇരിക്കാൻ. അതെ അതെ അതെ, ഓരോ സ്റ്റോറീസ് ഓരോ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഓരോ സ്റ്റോറീസ് മൈൻഡിലോട്ട് വരും. അതെ, നമുക്ക് അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കത്തുമില്ല. ഇപ്പോഴും ഞാൻ ഒരു നവംബറിൽ പാസ്സായ കാൻഡിഡേറ്റ് ആണ്. അപ്പം
എനിക്ക് ഇപ്പോഴും മാമ പഠിപ്പിച്ചതും സാറ് പഠിപ്പിച്ചതും ഒക്കെ ഇപ്പോഴും എനിക്ക് ആ സ്റ്റോറിയൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് സാറിൻ്റെ മാമിൻ്റെ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റും എൻ്റെ തലയ്ക്കകത്ത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർ പഠിപ്പിച്ചത്. അതെ 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 അത് അങ്ങനെയാണ് അവരുടെ ആ ഒരു നമ്മൾ ഒരിക്കലും മറക്കാൻ മറക്കൂല ആ രീതിയിൽ അവർ പഠിപ്പിക്കുക. നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇവിടെ ക്ലാസ് കഴിയുമ്പോൾ. അതെ 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 കാരണം എനിക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിഫറൻസ് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒത്തിരി ടൈം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് 7-8 ഇയേഴ്സിന്റെ അടുത്തായി. അപ്പോ എനിക്ക് കുറച്ച് ചെറിയൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു ബട്ട് ക്ലാസ് ഒന്ന് ചേർന്ന് ഒന്ന് ഇതായപ്പോഴേക്കും എല്ലാം സെറ്റായി. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാപ്സ് എഴുതുന്ന ആസ്പിറൻസിനോട്? ഞാൻ എന്തായാലും എലൈറ്റ് റെക്കമെൻഡ് ചെയ്യുള്ളു എല്ലാവരോടും. എനിക്ക് പറയാനുള്ളത് മാക്സിമം ലെക്ചേഴ്സ് മാക്സിമം കേൾക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, മോക്സ് മാക്സിമം മോക്സ് ചെയ്യുക, മെയിൻലി ലെക്ചേഴ്സ്. ലെക്ചേഴ്സ് എന്ന് തന്നെ ലെക്ചേഴ്സ് മനസ്സ് ഒരു 2 തവണ കേട്ടാൽ തന്നെ നമുക്ക് കോൺസെപ്റ്റ് തലയിലോട്ട് കയറും, പിന്നെ മോക്സ് റിവിഷൻ. മാമിന്റെ സാധനം ലെക്ചർ കണ്ടാൽ തന്നെ നമുക്ക് ഒരു 50% ഉറപ്പിക്കാം നമ്മൾ പാസ്സാകുമെന്ന്. അതെ 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 അധികവും ലെക്ചേഴ്സ് തന്നെ ആണ് വരാറ്. അപ്പൊ താങ്ക് യു ഷക്കീൽ ഹുസൈൻ, നമുക്ക് തന്ന ഇന്റർവ്യൂവിന് താങ്ക് യു. പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓ താങ്ക് യു, ബൈ.